നമുക്ക് നമുക്കിനി 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 70,000. ഓക്കെ, മോണിറ്റർ. ചോദ്യം ഇതാണ്, കാറ്റർപില്ലറുകൾ വളർന്നാൽ എന്താകും? ഓപ്ഷൻ എ മുള്ളംപന്നി, ഓപ്ഷൻ ബി പൂമ്പാറ്റ, ഓപ്ഷൻ സി ഫ്ലൈ ഓവർ, ഓപ്ഷൻ ഡി ചെന്നായ, ഓപ്ഷൻ ഇ പെരുമ്പാം. സമയം പൂമ്പാറ്റയാണോ? ഓർ പൂട്ടോ ഒന്നുമില്ലല്ലോ, ഉറപ്പല്ലേ? മാറത്തില്ലല്ലോ, പൂട്ടി. അപ്പോ പൂമ്പാറ്റ. 70,000 രൂപയുടെ ചോദ്യം, തെറ്റുത്തരം പറഞ്ഞാൽ 6,000 രൂപ കൊണ്ട് വീട്ടിൽ പോണ്ടി വരും. അങ്ങനൊരു സാഹചര്യം വേണോ? അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം എന്റെ മുഖത്ത് നോക്ക്, താങ്കൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ ഉത്തരം? ഉത്തരം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നല്ലേ, എന്റെ കണ്ണ് കണ്ടിട്ടാണോ? അല്ല, ഇത്തിരി കണ്ണേ ഉള്ള ആകപ്പാടെ. ഓക്കെ, അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം എന്താ എനിക്കറിയത്തില്ല. താങ്കൾ ഈ RPFലെ ASI ആയിട്ട് ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വലിയ സങ്കടകരമായി പോയി. താങ്കളുടെ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. അത് സൂപ്പർ ആയി കേട്ടോ. ദൈവമേ, എനിക്ക് ആദ്യം ഇത് കേട്ടിട്ട് പോലും ഇല്ല. ദൈവം വന്ന് നേരെ അവതരിച്ചതാ അല്ലേ, സത്യം അല്ലേ. അപ്പൊ ദൈവം വിചാരിച്ചാലും ഒരു 70,000 രൂപ കൊണ്ട് തരാൻ പറ്റുമെന്ന് മനസ്സിലായി അല്ലേ. നമുക്ക് ദൈവം എല്ലാം, ദൈവത്തിന്റെ എല്ലാം കടാശമാണ് സാർ. നമ്മൾ ഇത്രയും പൊക്കമല്ലേ ഉള്ളൂ, ഇത്രയും പൊക്കം പോരെ. ഒരു റെയിൽവേ ASI അല്ലേ, പിന്നെ എന്തോ പ്രശ്നം. RPFലെ ASI എന്ന് വെച്ചാൽ ചെറിയ കാര്യമാണ്, നിങ്ങളുടെ വലിയൊരു ശൃംഖലയുടെ ഭാഗമല്ലേ. ലുക്കുമില്ല, ലുക്ക് ആര് പറഞ്ഞു? സൂപ്പർ ലുക്കാ താങ്കള്. ലുക്കില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. കാര്യം എന്തറിയോ, നിങ്ങൾ നല്ല ലുക്കൊക്കെ ഉള്ള നല്ല, കാരണം എന്തറിയോ, നിങ്ങളുടെ ജെനുവിനെസ് ആണ് നിങ്ങളുടെ മൗലികത, നിങ്ങളുടെ ഒറിജിനാലിറ്റി, അതാണ് നിങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഈ അലക്കി തേച്ച് ഉള്ള ചില ഹിന്ദി സിനിമയിലെ നടന്മാരെ കൂട്ടിരിക്കണമെന്നില്ല, അതല്ല. സൗന്ദര്യം മനസ്സിനാണ് നീ. കാര്യം ഇപ്പം നിങ്ങൾ കടന്നു വന്ന ആ ദാരിദ്ര്യത്തിൻ്റെയൊക്കെ വഴിയുണ്ടല്ലോ, അതൊക്കെ എന്ന് പറഞ്ഞാൽ റിയൽ വഴിയാണ്. അതിലൂടെ കടന്നു വന്ന നിങ്ങൾക്ക് സൗന്ദര്യം ഇല്ല, പിന്നെ ആർക്കാണ് സൗന്ദര്യം? അപ്പം നിങ്ങളുടെ ലുക്കെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ സൗന്ദര്യമാണ്. ഈ തൊലി വെളുപ്പിലല്ല കാര്യം, ഒരുപാട് പേര് വെളുത്തിരിക്കുന്നുണ്ട്, അവരെ വെളുപ്പിച്ചിട്ടും കാര്യമില്ല. പക്ഷെ താങ്കളുടെ വെളുപ്പിനപ്പുറം ഉണ്ടല്ലോ, താങ്കൾക്കൊരു ലോകമുണ്ട്. ആ ലോകം എന്ന് പറഞ്ഞാൽ താങ്കൾ കഠിന അധ്വാനം കൊണ്ട് നേടിയതാണ്.